രാമക്ഷേത്രോദ്ഘാടനത്തിനായി അയോധ്യ ഒരുങ്ങുകയാണ്. 24 മണിക്കൂറും ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ജില്ലയിൽ വിവിധ ഇടങ്ങളിലായി നിർമ്മാണ പ്രവർത്തനങ്ങളിലും മിനുക്കുപണികളിലും ഏർപ്പെട്ടിരിക്കുന്നത്. അതേസമയം വിവാദവും ചൂടുപിടിക്കുകയാണ്. 3 നിലകളിലായി പണിയുന്ന ക്ഷേത്രത്തിന്റെ 2 നിലകൾ പൂർത്തിയായി. പ്രധാന ക്ഷേത്രത്തിൽ 51 ഇഞ്ച് ഉയരമുള്ള രാമവിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 91 അടി ഉയരത്തിൽ നിർമ്മിച്ച ക്ഷേത്രം ഭൂകമ്പത്തെ പോലും അതിജീവിക്കുമെന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് അവകാശപ്പെടുന്നത്. 70 ഏക്കറിൽ നിറഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തിന്റെ അനുബന്ധ സൗകര്യങ്ങൾ കൂടി പൂർത്തിയാകാൻ 2 വർഷം കൂടി എടുക്കുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ക്ഷേത്രം മാത്രമല്ല, അയോധ്യ നഗരം മുഴുവൻ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി മോടി പിടിപ്പിച്ചു കഴിഞ്ഞു. ക്ഷേത്രത്തിന് സമീപത്തെ റോഡുകളെല്ലാം വീതി കൂട്ടി നവീകരിച്ചു. ഇതിനായി പൊളിച്ച കെട്ടിടങ്ങളെല്ലാം പണിതതും ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ്. ചെറിയ കടകൾക്ക് പോലും ഒരേ നിറമാണ്. പുതിയ മാറ്റങ്ങളിൽ നാട്ടുകാർ വലിയ പ്രതീക്ഷയിലാണ്. അയോധ്യ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാക്കി. ശ്രീരാമ കിരീട മാതൃകയിലാണ് സ്റ്റേഷന്റെ കെട്ടിടം. പുതുതായി പണിത വിമാനത്താവളം മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം. ചുമരുകൾ നിറയെ ശ്രീരാമന്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നവീകരിച്ച പാതകളിൽ ലതാ മങ്കേഷ്കർ ചൌക്കാണ് ഏറ്റവും ആകർഷകം. 40 അടി ഉയരത്തിലുള്ള വീണ ഇവിടെ കാണാം. കഴിഞ്ഞ ദിവസം റോഡ് ഷോയ്ക്കിടെ പ്രധാനമന്ത്രി ഇവിടെ ഇറങ്ങിയിരുന്നു. അടുത്ത 2-3 മാസം അയോധ്യ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും. പണി പകുതിയെ കഴിഞ്ഞെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഈ ക്ഷേത്രവും ഉദ്ഘാടനവും മോദിയും സംഘപരിവാറും ഒരു മറയുമില്ലാതെ ഉപയോഗിക്കുകയാണ്.